മായാ മഞ്ചലിലിരുന്ന് പറയണോ, അതോ പഴശ്ശിരാജ് ഉപയോഗിച്ച ഈ മരത്തിന്റെ പങ്കയുടെ താഴെ ഇരുന്ന് പറയണോ, അതോ അകത്തു നിന്നും കുളിച്ച പുറത്തു നിന്നും കാണാൻ പറ്റുന്ന ഈ ചില്ലിട്ട ബാത്റൂമിന് മുന്നിൽ നിന്നും പറയണോ? എവിടെ നിന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് പറയാനുള്ളത്, അയ്യോ എടോ പോയി, ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, സല്ലാം ബൂതംസ്. ഞങ്ങളിപ്പോൾ ഉള്ളത് മൂന്നാറിലാണ്. മൂന്നാറിൽ എലിക്സർ എന്ന് പറയുന്ന, എലിക്സർ ഹിൽസ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ്. ഇന്ന് രാവിലെ ഒരു അത്ര മണിക്ക് അഞ്ചര അല്ലേ, അഞ്ചര ആയപ്പം കോഴിക്കോട് നിന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഇങ്ങോട്ടേക്ക്. ആ വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ടൈം ട്രാവൽ ചെയ്യേണ്ടി വരും. ഒന്ന് ടൈം ട്രാവൽ ചെയ്തിട്ടൊരു 10 മണിക്കൂർ പിന്നിലേക്ക് പോവുക. പിന്നിലേക്ക് പോയിട്ട് അപ്പോഴുള്ള ഞാൻ എന്താ പറയണതെന്ന് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വാ. അപ്പം നമ്മൾ ടൈം ട്രാവൽ ചെയ്തിട്ട് കുറച്ച് മണിക്കൂറുകൾ പിന്നിലേക്ക് വന്നു, പാസ്റ്റിലേക്ക് എത്തി. ഏകദേശം രാവിലെ ഒരു 11 മണിക്കാണ് ഇപ്പം നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ തൃശ്ശൂരുള്ള ഒരു ജാതി മരത്തിൻ്റെ താഴെയാണുള്ളത്, എൻ്റെ വൈഫ് ഹൗസിലാണുള്ളത്. ഈ സ്ഥലം പഴയതോ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ രാവിലെ ഒരു 5:30 കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ബജറംഗ് വലിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിവിടെ എത്തി. ഇവിടെ നമ്മൾ പോകുന്നത് ഇവിടുത്തെ എ സ്റ്റാറിലാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടുന്ന് പോയിട്ട് അങ്കമാലി എത്തുമ്പോൾ നമ്മളോടൊപ്പം ഒരു ഫാമിലി കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്, എൻ്റെ ചേച്ചിയുടെ ഫാമിലി. എൻ്റെ ചേച്ചിയുടെയും അളിയൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഈ വരുന്ന January 16. അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ മൂന്നാറിലേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇപ്പം ദാ മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ പോകുന്നത് ബജറംഗ് വലിയിലല്ല അല്ലേ കുഞ്ഞാ? അതെന്താ ബജറംഗ് വലിയിൽ അല്ലാത്ത? നമ്മള് ഞങ്ങളിപ്പോ ബ്ലൂ കാറിലാണ് പോകുന്നത്. ബ്ലൂ കാറിന്റെ മുതലാളിയാണ് അച്ചുപൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 800 ആണ് കേട്ടോ. 800 എന്നെ പോലെ തന്നെ ഒരു വികാരമായി കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യജീവിയാണ് ഇപ്പൊ എന്റെ മടിയിലിരിക്കുന്നത്. അപ്പോ ബ്ലൂ കാർ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ബ്ലൂ കാറിന്റെ മുതലാളി ബിവി. അപ്പൊ ഞങ്ങളിപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു അരമണിക്കൂർ കഷ്ടിച്ചൊരു അരമണിക്കൂറും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്കമാലി എത്തും. അങ്കമാലിയിൽ നിന്ന് നമ്മളെ കൂടെ ചേച്ചിയും ഫാമിലിയും ഉണ്ട്. സോറി, അച്ഛന് തെറ്റിപ്പോയതാണ്. ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയെന്ന്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? ഓ, ആദ്യം ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ചാലക്കുടി ജംഗ്ഷനാണ്. അത് കഴിഞ്ഞിട്ടാണ് അങ്കമാലി വരിക. അങ്കമാലിയിൽ നിന്ന് നമ്മുടെ ചേച്ചിയും ഫാമിലിയും ഉണ്ടാവും. അപ്പം ചേച്ചീൻ്റെയും ഫാമിലീൻ്റെയും കൂടെ നമ്മൾ മൂന്നാറിലേക്ക് പോവുകയാണ്. അപ്പോൾ കുഞ്ഞൻ ആദ്യമായിട്ടല്ലേ കുഞ്ഞാൻ മൂന്നാറ് കാണാൻ പോണത്. എന്താണ് മൂന്നാർ എന്നറിയോ കുഞ്ഞന്? കുഞ്ഞനറിയില്ല. അപ്പോൾ കുഞ്ഞനും ഞങ്ങളും ഒക്കെ മൂന്നാർ എത്തിയതിന് ശേഷം എന്താണ് മൂന്നാർ എന്ന് ഞങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. അല്ലേ, പറഞ്ഞു കൊടുക്കൂ. മൂന്നാറ്ന്ന് വെച്ച് കഴിഞ്ഞാൽ കാടുകളാണ് ശരിക്ക് അല്ലേ? ആ, മൂന്നാറെന്ന് വെച്ച് കഴിഞ്ഞാൽ കാടുകളാണ്. അപ്പം എന്തായാലും മൂന്നാർ ആദ്യമായിട്ട് കാണാൻ പോകുന്ന ആളാണ് നമ്മുടെ കുഞ്ഞൻ. പിന്നെ അതെ, കൊറോണ തുടങ്ങിയതിന് ശേഷമുള്ള അവന്റെ ആദ്യത്തെ വലിയ യാത്രയാണ്. ഞങ്ങൾ ഇതിനിടയിൽ ഒന്ന് മൂകാംബിക പോയി വന്നിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്കമാലി എത്തിയിട്ട് അങ്കമാലിയിൽ ഞങ്ങളെ കാത്തിരിക്കുന്ന അങ്കമാലിയിലെ പ്രധാനമന്ത്രിയെയും അല്ല അങ്കമാലിയിലെ ഞങ്ങളുടെ ചേച്ചിയുടെ ഫാമിലിയെ ഒക്കെ ദൂരെ നിന്ന് കാണിച്ചു തരാൻ പറ്റുകയാണെങ്കിൽ ദൂരെ നിന്ന് കാണിച്ചു തരാം. എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് സീറ്റിൽ അവർ ഇരിക്കുന്നുണ്ടാവും. ഇപ്പോൾ ബാക്ക് സീറ്റിൽ ഒരു കവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ കാണാം. ഇപ്പം ഞങ്ങളൊരു ബ്ലോക്കിൽ ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പം നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് ഈ കാലൊക്കെ പൊതച്ചിങ്ങനെ ഇരിക്കുന്നത്, മൂന്നാർ എത്തിയിട്ടില്ലല്ലോ, ചാലക്കുടി അല്ലായിരുന്നു, എന്തിനാ ചിരിക്കുന്നത്? അതായത് രാവിലെ ഞങ്ങൾ 5:30 കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്തു പറഞ്ഞല്ലോ. കോഴിക്കോട് നിന്ന് ഇവിടെ വരെ ഡ്രൈവ് ചെയ്തത് ഞാനാണ്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ സന്തത സഹചാരിക്ക് പകുതി കൊടുത്തത്. നല്ല പാതി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ, ചില കാര്യങ്ങളും കൂടി പാതി കൊടുക്കണമല്ലോ. അപ്പോൾ ഈ വിരിയുടെ രഹസ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങള് ഏകദേശം 5:30 to 8:30 ഉള്ളിൽ, അതായത് ഒരു 3 മണിക്കൂറിനുള്ളിൽ 5 പ്രാവശ്യം ഛർദ്ദിച്ചു. ആറിനെ ഛർദ്ദിയായിട്ട് കണക്കാക്കാൻ പറ്റില്ല, കാരണം ഉള്ളിലുള്ളതൊക്കെ പോയതിനു ശേഷം ഗ്യാസ് ആയിരുന്നു 6-ാമത്തത് പോയത്.
അപ്പോ അങ്ങനെ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് ബീവിക്ക് പിന്നെ ഉടുപ്പിലായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് ബീവിയുടെ അമ്മ പുതപ്പിച്ചു തന്നാണ് ഇതിൽ ഛർദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവന്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് അങ്ങനെയല്ല. കാരണം എന്താണെന്നറിയോ, ഒരിക്കൽ ഇതേപോലെ ഞാൻ എങ്ങനെയാണ് കാറ് കൊണ്ടെടുക്കണത് എന്നുള്ളത് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. കാരണം അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പൊടി വരുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. ഇവരൊക്കെ ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കിട്ടും, കവറൊക്കെ അങ്ങനെ കിടക്കും, പൊടിയൊക്കെ അവിടെ കിടക്കും. എനിക്ക് ഞാനൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ച് വൃത്തിയാവുന്നതിനേക്കാളും ആദ്യം ഞാൻ ചെയ്യുക കാറ് വൃത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഉള്ളിൽ എൻ്റെ സ്വന്തം മോനാണെങ്കിലും ശരി ഛർദിച്ചാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരിക്കൽ ഞാനെന്ത് ചെയ്തു, ഞങ്ങളിങ്ങനെ ട്രിപ്പ് പോകാൻ നേരത്ത് കാറിൻ്റെ അവനിരിക്കുന്ന ഭാഗത്ത് മുഴുവൻ ന്യൂസ് പേപ്പർ ഒട്ടിച്ചു വെച്ചു. ന്യൂസ് പേപ്പർ മുഴുവൻ ഒട്ടിച്ച് എല്ലാ സാധനങ്ങളും സെറ്റാക്കി വെച്ചു. അവൻ ഛർദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടേക്കും പോരുത്, ആ ന്യൂസ് പേപ്പർ പൊതിഞ്ഞിട്ടാണ് കളയണം എന്ന് വിചാരിച്ചിട്ടാണ് അവനിരിക്കുന്ന ഭാഗത്ത് മുഴുവൻ ന്യൂസ് പേപ്പർ ഒട്ടിച്ചു വെച്ചത്. കറക്റ്റ് നിങ്ങളോട് പറയാം, ന്യൂസ് പേപ്പറിൽ ഒരു തുള്ളി പോലും വീഴാതെ നമ്മുടെ ഗിയർ ലിവർ ഇല്ലേ അതിൻ്റെ ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് ഛർദിച്ചിട്ടു. അത് വൃത്തിയാക്കാൻ ഞാൻ പെട്ടപ്പാട്. സോ അത് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അല്ല കുഞ്ഞ, ഛർദിക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ സേഫ് ആണ്. ഇപ്പൊ ഛർദിച്ചു കഴിഞ്ഞാലേ ഇഡ്ലിയും ചട്നിയും സാമ്പാറും പാലും അതും പൂസ്റ്റിട്ട പാലും നല്ല രസമായിരിക്കും. കുഞ്ഞ, അച്ഛനെ ഒന്നങ്ങടെ അനുഭവിപ്പിച്ചു കൊടുക്ക. അമ്മ മാത്രം ഒരു ഒരു വിനോദയാത്രക്ക് പോകുമ്പോ മഞ്ഞ്, പൂക്കൾ, തണുപ്പ് എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ട് പറയാൻ. അത് പോകുമ്പോഴല്ലേ, അല്ല അവിടെ എത്തുമ്പോഴല്ലേ പൂക്കളൊക്കെ വിരിയുള്ളൂ. ഇപ്പൊ ഛർദിയാണ് വിരിയാൻ പോണത്. ഈ കാണുന്ന ആരെങ്കിലും ചിലപ്പോ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കോ? സഹൃദരായ കലാസ്നേഹികളെ, നമ്മളിപ്പോൾ അങ്കമാലി എത്തിയിരിക്കുകയാണ്. അങ്കമാലിയിലെ ലിറ്റിൽ ഫ്ലവർ അല്ലേ, LF ഹോസ്പിറ്റൽ, LF ഹോസ്പിറ്റലിന് തൊട്ടടുത്ത്. ചേച്ചി ആൻഡ് ഫാമിലി കട്ട വെയിറ്റിംഗ് ആണെന്ന് പറയുന്നു. അപ്പോഴാണ് നമ്മുടെ ബീവി പറയുന്നത് ബീവിയുടെ തട്ടകമായിരുന്നു അങ്കമാലി. തെണ്ടി തിരിഞ്ഞ് നടന്നിരുന്ന സ്ഥലം. അപ്പോ എന്താ കാര്യം ചെയ്താൽ, നമ്മുടെ ബിവി കാലടി യൂണിവേഴ്സിറ്റി, കാലടി ശ്രീ ശങ്കരാചാര്യ കോളേജിലാണ് MPhil പഠിച്ചത്, MPhil മ്യൂസിക് പഠിച്ചത്, പഠിക്കാൻ ജോയിൻ ചെയ്തത്. അല്ല, കാലടിയിൽ പഠിക്കാൻ ജോയിൻ ചെയ്തത് നീ എന്തിനാ അങ്കമാലിയിൽ തെണ്ടി നടന്നത്? നമുക്ക് എന്തൊരു സാധനമൊക്കെ വാങ്ങാൻ നമ്മള് ടൗണിലേക്ക് പോകില്ലേ? അങ്ങനെ അല്ലല്ലോ, നീ നേരത്തെ പറഞ്ഞു പെരുമ്പാവൂര് ഫുള്ള് ബംഗാളികളല്ലേ, അപ്പൊ അതുകൊണ്ട് ഞങ്ങള് അങ്കമാലിക്ക് വരും. കാലടിയിൽ പഠിക്കാൻ പോയ ഒരു വ്യക്തി എന്തിന് അങ്കമാലിയിൽ തെണ്ടി നടന്നു? അതൊക്കെ വലിയ കഥയാണ്. വീട്ടിലെത്തട്ടെ, അച്ഛനോട് ചോദിക്കാം. എന്റെ അച്ഛനോട് ചോദിക്കും അത് തന്നെ, എന്തിന് തെണ്ടി നടന്നു? കുഞ്ഞ ചോദിക്കോ. കാണുന്ന എറ്റിയോസ്, എറ്റിയോസിലാണ് കുഞ്ഞനും അല്ല കുഞ്ഞന്റെ വല്യമ്മയും ഫാമിലി കാത്തിരിക്കുന്നത്. അപ്പൊ എറ്റിയോസിൽ നിന്നും ലഗേജുകൾ എ സ്റ്റാറിലേക്ക് പോരട്ടെ. എനിക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ, എന്റെ മടിയിൽ വേറെ ലഗേജ് ഉണ്ട്. അവശേഷിച്ചിരിക്കുന്ന മൂന്നാല് പല്ലുണ്ടല്ലോ, അത് അങ്ങോട്ട് പോകും. അപ്പോ എന്റെ മടിയിൽ ലഗേജ് ഉള്ളത് കൊണ്ട് ലഗേജ് ഇല്ലാത്ത ആളുകൾ ലഗേജ് എടുത്തു വെക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോ കാറിലേക്ക് എല്ലാവരും കയറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. കുഞ്ഞനത് എക്സൈറ്റഡ് ആയിട്ടുണ്ട്, കാരണം കുഞ്ഞൻ്റെ മിന്നു ചേച്ചിയും മാളുക്കുട്ടിയും കുഞ്ഞൻ്റെ ഗ്യാങ് വന്നു. അത് നിങ്ങളുടെ സ്വെറ്ററാണ്, സ്വെറ്ററും സാധനങ്ങളൊക്കെയാ. അപ്പോ ഞങ്ങളിതാ ഞങ്ങളെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. പിന്നില് കുറച്ച് ഛർദിക്കാരിരിക്കുന്നുണ്ട്. നടുക്കിൽ നിൽക്കുന്ന വ്യക്തിയോട് ദയവ് ചെയ്ത് എന്റെ ഷർട്ടിൻ്റെ ഉള്ളിൽ ഛർദിച്ചിട്ടിരുന്നു. അവിടെ ഛർദിക്കാനുള്ള കവറുകൾ ഉണ്ട്. ഞങ്ങൾ അവിടുന്ന് ഇത്രയും നേരം ഛർദിയായിരുന്നു ഞങ്ങളുടെ വിഷയം. അപ്പോൾ ഛർദിക്കുന്ന ആൾക്കാരൊക്കെ കവറിൽ ഛർദിച്ചിടുക,
ഇവിടെ ഒരു ഛർദി താങ്ങാനുള്ള ഒരു ടവലേ ഉള്ളൂ. എന്താ മാളുവിന്റെ ശബ്ദം ഒന്നും കേൾക്കാനില്ലല്ലോ. മ്യാളൂ